അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഞ്ചാം ക്ലാസ്സിലെ ഫിഖുഹുൽ ഇസ്ലാം രണ്ടാമത്തെ പാഠം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഖറൂൻ എന്ന പാഠം നമുക്ക് വായിച്ച് തദ്രീബാത്ത് നോക്കാം. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഖറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കരുത് എന്നാണ് ആ ഖുർആനെ പറ്റി പറയുകയാണ്. ലാ യമസ്സുഹു അതിനെ സ്പർശിക്കരുത്, അതിനെ തുടരുത്, ഇല്ലൽ മുത്തഹ്ഖറൂൻ ശുദ്ധിയുള്ളവരല്ലാതെ. അപ്പോൾ നമുക്ക് പാഠം ഒന്ന് വായിച്ച് നോക്കാം. ആയിഷ ആയിഷ ഉണ്ടാക്കിയ ചാർട്ട് വളരെ നന്നായിട്ടുണ്ട്, ഇത് ക്ലാസ് റൂമിൽ തൂക്കിയിടണം. ഉസ്താദ് അവളെ അനുമോദിച്ചു. ബാറക്കല്ലാഹു ഫീക്. വിദ്യാർത്ഥികളെല്ലാവരും ചാർട്ടിലേക്ക് അത്ഭുതത്തോടെ നോക്കി. വിവിധ കളർ നൽകി കോളങ്ങളാക്കി തിരിച്ച് ഭംഗിയായി തയ്യാറാക്കിയിരിക്കുന്നു. എന്താണ് അതിൽ തയ്യാറാക്കിയിട്ടുള്ള ആ കോളം നമ്മൾ കാണുന്നത്? ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, ജനാബത്തുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി, വലിയ ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും പ്രത്യേകമായിട്ട്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്തവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാണ്? ഒന്ന്, നിസ്കാരം, നിസ്കരിക്കാൻ പാടില്ല. തവാഫ് ചെയ്യാൻ പാടില്ല. കഅബയെ തവാഫ് ചെയ്യില്ല, അത് പാടില്ല. അതുപോലെ തന്നെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഉളു ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. ഏത് സുജൂദ് ചെയ്യുകയാണെങ്കിലും ഉളു ഉണ്ടായിരിക്കണം. അടുത്തത് ജുമുഅ ഖുതുബ, ജുമുഅയുടെ ഖുതുബ ഓതണമെങ്കിലും ഉളു നിർബന്ധമാണ്. അടുത്തത് മുസ്ഹഫ് തൊടൽ, ആറാമത്തെ മുസ്ഹഫ് എടുക്കൽ. മുസ്ഹഫ് തൊടാനും ഉളു വേണം, മുസ്ഹഫ് എടുക്കാനും പിന്നെ എന്ത് വേണം? ഉളു വേണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പിന്നെ ബഗദരി എത്തിയ കുട്ടികൾക്ക് പഠനാർഹ പഠനാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം? മുസ്ഹഫ് തൊടാം, അത് ചുമക്കാം, അതിന് വിരോധമില്ല. അവിടെ അവരുടെ പഠനാർഹത്തിന് വേണ്ടിയിട്ടാണ്. പ്രായപൂർത്തിയായ കുട്ടിയല്ല, ബഗദരിവെത്തിയ കുട്ടി എന്ന് പറഞ്ഞാൽ, ബഗദരിവെത്തിയ കുട്ടി പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയ കുട്ടി, പ്രാഥമിക കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യും, ആ രീതിയിലേക്ക് വളർന്നു വന്നൊരു കുട്ടി, അവനാണ് ബഗദരിവായ കുട്ടി എന്ന് പറയാം. അപ്പോൾ ആ കുട്ടിക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടുന്നത് കൊണ്ട് വിരോധമില്ല, അവിടെ ഹറാമില്ല, പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ. അതല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തലേന്ന് നമ്മൾ ഓതി വെച്ച ഖുർആൻ ഉണ്ടാകും മേശപ്പുറത്തിരിക്കണം, ടേബിളിൽ ഇരിക്കണം. അപ്പോൾ അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വിരുന്നേർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഉമ്മാക്കറിയാം എനിക്കുള്ളൂ ഇല്ല തൊടാൻ പറ്റില്ല, ഉപ്പാക്കറിയാം അല്ലെങ്കിൽ വീട്ടിലുള്ള താത്താക്കും കാക്കാർക്കൊക്കെ അറിയാം എനിക്ക് മുസ്ഹഫ് തൊടാൻ പറ്റില്ല, ഉളു ഇല്ല എന്നുള്ളത്. പക്ഷേ പലരുടെയും ധാരണ കുട്ടികൾക്ക് തൊടാന്നുള്ളതാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ വകതിരി വെത്തിയ കുട്ടികൾ, ആ കുട്ടികൾക്ക് തൊടാന്നുള്ളതാണ് പലരുടെയും ധാരണ. കുട്ടികൾക്ക് തൊടാം, എപ്പോൾ ഉളു ഇല്ലാതെ തൊടാം, അവരുടെ പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ. അല്ലാത്ത ആവശ്യത്തിന് മുസ്ഹഫ് അങ്ങോട്ട് എടുത്ത് വെക്കാനും ഇങ്ങോട്ട് എടുത്ത് വെക്കാനും, അൽമറയിൽ നിന്ന് അങ്ങോട്ട് വെക്കാനും, അതല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്ന് അങ്ങോട്ട് എടുത്ത് വെക്കാനും കുട്ടികളെ ഏർപ്പെടുത്തുന്നത് ശരിയല്ല, അത് തെറ്റ് തന്നെയാണ്. കുട്ടികൾക്ക് തൊടാൻ പറ്റില്ല എപ്പോഴാണ്? അവരുടെ പഠനാർഹത്തിന് വേണ്ടി, പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ തൊടുന്നതെങ്കിൽ അവിടെ വിരോധമില്ല. നേരെ മറിച്ച് വകതിരിവാകാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ, അപ്പോൾ ചെറിയ കുട്ടികൾ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത കുട്ടികൾ, ആ കുട്ടികളെ കൊണ്ട് ഖുർആൻ തൊടാൻ കൊടുക്കലും ഖുർആൻ എടുക്കാൻ പറയലും തൊടലും ഒക്കെ ഹറാമാണ്. ചെറിയ കുട്ടികൾ, വകതിരിവാകാത്ത കുട്ടികൾ, വകതിരിവായ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തിനു വേണ്ടി തൊടാം? പഠനാവശ്യത്തിന് വേണ്ടി ഉള്ളൂ ഇല്ലാതെ തൊടാം, അല്ലാതെ തൊടാൻ പാടില്ല. അപ്പോൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമുഅ, ഖുതുബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ. ഇനി അടുത്ത് ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, വലിയ അശുദ്ധിക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ. നിസ്കാരം, അവർ നിസ്കരിക്കാൻ പാടില്ല. തവാഫ്, കഅബ തവാഫ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യാൻ പാടില്ല. ജുമുഅ ഖുതുബ ഓതാൻ പാടില്ല. മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, അത് രണ്ടും പാടില്ല. അതുപോലെ തന്നെയാണ് ഖുർആൻ പാരായണം. ഒരാൾ ജമനാപത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, വലിയ അശുദ്ധിയുള്ള ഒരാളാണ് എങ്കിൽ, അവർക്കൊരിക്കലും എന്ത് പാടില്ല? ഖുർആൻ ഓതാൻ തന്നെ പാടില്ല. മനസ്സിലായ? ഖുർആൻ തൊടലുമല്ല എടുക്കലുമല്ല. പിന്നെ പരിശുദ്ധ ഖുർആൻ ഓതുക, ഫാത്തിഹ ഓതുക, അതല്ലെങ്കിൽ മറ്റു സൂറത്തുകൾ എന്ത് ചെയ്യുക? ഓതുക. അങ്ങനെ പാരായണം ചെയ്യാൻ തന്നെ ഇല്ല, പാടില്ല, അത് ഹറാമാണ്. അടുത്ത എട്ടാമത്തെ, മസ്ജിദിൽ നിലകൊള്ളുക. പള്ളിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിൽക്കാൻ പാടില്ല. പള്ളിയിൽ ജനാബത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിൽക്കാൻ പാടില്ല. പള്ളിയിൽ നിൽക്കൽ ഹറാമാണ് ജനാബത്തുകാരനായിട്ട്. പിന്നീട് അവന് ജനാബത്തുകാരനായ അവന് പിന്നെ പള്ളിയിൽ നിൽക്കണമെങ്കിൽ അവൻ കുളിക്കണം. ഇതിൽ ഏത് പറഞ്ഞ അവസ്ഥകൾ അവൻക്ക് ചെയ്യണമെങ്കിലും ഇനി എന്ത് ചെയ്യണം? അവന് ഫറളായ കുളി അവൻ കുളിക്കണം. ഇനി അടുത്തത്, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ. ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഏകദേശമൊക്കെ ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം.
ഒന്നാമത്തെ നിസ്കാരം പാടില്ല, ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരം പാടില്ല. അതുപോലെ തന്നെ തവാഫ് ചെയ്യാൻ പാടില്ല, അതുപോലെ സുജൂദ് ചെയ്യാൻ പാടില്ല, മുസ്ഹഫ് തുടലേ മുസ്ഹഫ് എടുക്കൽ ഇത് പാടില്ല, ഖുർആൻ പാരായണം ചെയ്യാനും പാടില്ല. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ഹറാമാകുന്നതാണ് നോമ്പ്, നോമ്പെടുക്കൽ. ഹൈദ് നിഫാസുള്ള സ്ത്രീ നോമ്പെടുക്കൽ എന്താണ്? ഹറാമാണ്. പ്രത്യേകമായിട്ട് ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഹറാമാകുന്നതാണ് നോമ്പെടുക്കൽ. അവർക്ക് നോമ്പെടുക്കൽ എന്താണ്? ഹറാമാണ്. പക്ഷേ നോമ്പെടുത്തിട്ടില്ലെങ്കിലും പിന്നെ ആ പകൽ സമയത്ത് നോമ്പുകാരത്തെ പോലെ തന്നെയാണ് അവർ കഴിയേണ്ടത്, ഭക്ഷണം കഴിച്ച് കഴിയണം എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് അവർ നോമ്പുകാരെ പോലെ തന്നെയാണ് കഴിയേണ്ടത്. ഈ സമയത്ത്, ഈ ഹൈദ് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല, അത് ഹറാമാണ്. നോമ്പ് നോൽക്കൽ ഹറാമാണ് അവർക്ക് പാടില്ലാത്ത തന്നെയാണ് ഖുർആൻ പാരായണം. അപ്പോൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടെന്ന് അറിയാൻ പാടില്ല, ഖുർആൻ ഓതരുത്, മുസ്ഹഫ് തൊടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, ഈ കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല. ഉസ്താദ് പറഞ്ഞു, ഇതുപോലെ എല്ലാവരും എഴുതി തയ്യാറാക്കണം, ശരിയായി പഠിക്കുകയും വേണം, ശരിയായി പഠിക്കുകയും വേണം, ശരിയായി പഠിക്കുകയും വേണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉലു ചെയ്യണമെന്ന് നാം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? ഉലു ചെയ്യണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്, ചെറിയ അശുദ്ധിയിൽ ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? ഉലു ചെയ്യണം. ഇന്ദ്രിയം സ്കലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈദുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളുണ്ടായാൽ വലിയ അശുദ്ധിയുണ്ടാകും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യേണ്ടത്? കുളിക്കുകയാണ് വേണ്ടത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഉലു ചെയ്യണം. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉലു കുളിക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉലു ചെയ്യുകയും വേണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നിയത്തോടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശരഈയായ കുളി. അപ്പോൾ ശരഈയായ കുളി എന്ന് പറഞ്ഞാൽ എന്താ? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നിയത്തോടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശരഈയായ കുളി. അപ്പോൾ ഇവിടെ പറഞ്ഞത് വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉലു ചെയ്യണമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രിയം സ്കലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈദുണ്ടാകുക, നിഫാസ് ഉണ്ടാകുക എന്നീ കാര്യങ്ങൾ ഉണ്ടായാൽ വലിയ അശുദ്ധി ഉണ്ടാകും. അപ്പോൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്, ഇന്ദ്രിയം സ്കലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈദുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ് കുളിയുടെ നീയത്താണ് പറഞ്ഞത്, കുളിയുടെ നീയത്തും പറഞ്ഞു. ശരഇൽ കുളി എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിയുടെ നീയത്താണ് ഈ പറഞ്ഞത്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു, അതാണ് കുളിയുടെ നീയത്ത്. എന്ന നീയത്തോടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശരഈയായ കുളി. അപ്പോൾ കുളി എന്ന് പറഞ്ഞാൽ, ശരഈൽ കുളി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അവിടെ പറഞ്ഞു. വ ഇൻ കുന്തും ജുനുബൻ ഫത്തഹ്ഖറു, നിങ്ങൾ ജനാബത്തുകാരായാൽ ശുദ്ധിയാവണം. ജനാബത്തുകാരായാൽ എന്ത് ചെയ്യണം? ഉടനെ ശുദ്ധിയാകണം. ഇനി തദ്രീവാത്ത് നോക്കാം. ഒന്ന്, ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ആൻസർ, നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമാ, ഖുതുബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ. നമ്മുടെ പാഠത്തിൽ ആ പട്ടിക നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. രണ്ടാമത്തെ, ജനാബത്തുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമാ, ഖുതുബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം, മസ്ജിദിൽ നിലകൊള്ളുക, അതൊക്കെ ഹറാമാണ്. മൂന്ന്, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം, നോമ്പ്, ഈ കാര്യങ്ങളൊക്കെ ഹറാമാണ്. ഇനി നാലാമത്തേത്, കുളിയുടെ നീയത്ത് എഴുതുക. പാഠത്തിൽ പറഞ്ഞു, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു, അതാണ് കുളിയുടെ നീയത്ത്. അഞ്ച്, കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കണം. നമ്മൾ നീയത്ത് പറഞ്ഞ അവിടെ പറഞ്ഞു, ശരഈൽ കുളി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളടത്ത് പറഞ്ഞു. അടുത്തത് ആറാമത്തത്, ആരാണ് വലിയ അശുദ്ധിക്കാർ? ആരാണ് വലിയ അശുദ്ധിക്കാർ? ആൻസർ, ഇന്ദ്രിയം സ്കലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈദുണ്ടാവുക. അപ്പോൾ സംഭോഗം ചെയ്യുക, ഹൈദുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക, ഈ കാരണങ്ങളാലൊക്കെയാണ് എന്തുണ്ടാകുക? വലിയ അശുദ്ധി. ആരാണ് വലിയ അശുദ്ധിക്കാർ എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, ആ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് അവരാണ് വലിയ അശുദ്ധിക്കാർ. ഇനി രണ്ടാമത്തെ, നെക്തുബ് എഴുതാനാണ്, കോപ്പി എഴുതുന്നത് പോലെ എഴുതാനാണ്, അക്ഷരങ്ങൾ തെറ്റാതെ, ഹർക്കത്തുകൾ തെറ്റാതെ, പുള്ളി തെറ്റാതെ എന്ത് ചെയ്യുക? അസ്വലാത്ത് എന്നുള്ളത് ഇപ്പുറത്ത് ചെയ്ത് അങ്ങനെ ഓരോ വാക്യങ്ങളും അങ്ങനെ എഴുതി കൊടുക്കുക. നമ്മുടെ അസോമോ, അൽ ജനാബത്തു, അൽ മുക്സുഫിൽ മസ്ജിദ് എന്നൊക്കെ ഉണ്ട്, അതൊക്കെ അതേ രൂപത്തിൽ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ, നസിൽ ചേരുമ്പടി ചേർക്കാനാണ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. എന്താ ഹറാമാകുക? ആൻസർ സി ആണ്, നിസ്കാരം.
ശരിയാ ശുദ്ധിയാണ് വുളു ഇല്ലാത്ത അവസ്ഥ അവർക്ക് നിസ്കരിക്കൽ ഹറാമാണ്. രണ്ട്, ജനാബത്തുള്ളവർക്ക് ഹറാമാകും. ആൻസർ 7 പള്ളിയിൽ താമസിക്കൽ. പള്ളി ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യമാണ് പള്ളിയിൽ താമസിക്കൽ. 3, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും. അതേതാണ് ആൻസർ? ബി ആണ്, നോമ്പ്. ഹൈദ് നിഫാസ് ഉള്ളവർക്ക് നോമ്പെടുക്കൽ ഹറാമാണ്. ഇതോടെ തദരീബത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.